വണ്ടൻമേടിലുള്ള ഒരു ഏലത്തോട്ടത്തിലാണ്. വണ്ടൻമേട് ഏലകൃഷിക്ക് വളരെ പേര് കേട്ടൊരു സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏലകൃഷിയുള്ളത് വണ്ടൻമേടിലാണ്. നിറയെ ഏലമാണ്. ഏലക്കാടിന് നടുക്കൂടെ പോകുമ്പോൾ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏലത്തോട്ടത്തിലൂടെയുള്ള ഒരു നടപ്പെന്ന് പറഞ്ഞാൽ വളരെ സുഖമാണ്. ഒരു ഏലച്ചെടി അതിൻ്റെ പരിപൂർണ വളർച്ച എത്തണമെങ്കിൽ ഏകദേശം 1.5 വർഷക്കാലം സമയമെടുക്കും. പിന്നെ ഈ സൂര്യൻ്റെയൊക്കെ വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ വേണ്ടി പച്ച നെറ്റ് ഇതിൻ്റെ മുകളിലൂടെ വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഏലത്തോട്ടത്തിലൂടെ എല്ലാം മിക്ക ഏലത്തോട്ടത്തിലും വെയിൽ നേരിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി പച്ച നെറ്റ് വിരിച്ചായിട്ട് കാണാൻ സാധിക്കും. ഒരു ഏലത്തോട്ടത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏലത്തോട്ടത്തിൻ്റെ ഏലത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു 5, 10, 15 ചുവടുകളിൽ നിന്നും ഇങ്ങനെ ഏലം പൊങ്ങി വരുന്നതായിട്ട് കാണാം. ആ ഒരു തണ്ടിനെ ഒരു തട്ട എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ നിന്നും വരുന്ന ശിഖരങ്ങളും ചിമ്പുകളും അതിലുണ്ടാകുന്ന മൊട്ടുകളുമാണ് പിന്നീട് ഏലമായിട്ട് വരുന്നത്. ആ പൂക്കൾ വിരിഞ്ഞാണ് ഇവിടെ കായകൾ ഉണ്ടാകുന്നത്. ഈ ഏലം തന്നെ 3 തരത്തിലാണ് ഉണ്ടെന്നാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതാണ് തട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു തട്ടയുണ്ട്. ഈ തട്ടയുടെ ചുവട്ടിൽ നിന്ന് ഒരുപാട് തട്ടകളുണ്ട്. അപ്പോൾ ഒരു ചുവട്ടിൽ നിന്നും വരുന്ന ഒരു ശിഖരത്തെയാണ് തട്ട എന്ന് പറയുന്നത്. അതിൻ്റെ ചെമ്പിൽ നിന്നാണ് ഇതുപോലുള്ള കായകൾ ഉണ്ടാകുന്നത്. ഈ കായകൾ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ ഗ്രീൻ ആലപ്പി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഏലക്കയാണ്. വണ്ടൻമേട് പോകുന്ന വഴിക്കുള്ള ആമയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ആമയാർ തന്നെ ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഒരു കാണിക്കാൻ മണ്ഡപം നമ്മുടെ വഴിയുടെ സൈഡിൽ തന്നെയുണ്ട്. അവിടെ ഒരു വലിയൊരു ഗണപതി വിഗ്രഹമുണ്ട്. അതാണ് എനിക്ക് പിന്നീട് കാണുന്നത്. ഇതുവഴി കടന്നു പോകുന്ന എല്ലാവരും തന്നെ ഇവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് കാണിക്കയൊക്കെ ഇട്ട് തൊഴുതു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വന്നു നിന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മലയാളികളെക്കാൾ കൂടുതൽ കേരളത്തിന് വെളിയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇറങ്ങുന്നതും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളാണ്. ഈ വിഗ്രഹത്തിന് മുന്നിൽ ഒരു കൽവിളക്കൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന യാത്രക്കാരെയൊക്കെ ലക്ഷ്യമാക്കിയിട്ടൊരു ചെറിയ കടയുണ്ട് ഇവിടെ. കരിക്ക്, മാമ്പഴം, പേരയ്ക്ക, പൈനാപ്പിൾ അങ്ങനെ തുടങ്ങി വിഭവ സമൃദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തമിഴ് കലർന്ന ഒരു ഭാഷയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവടമൊക്കെ പൊടി പൊടിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടൻമേട് ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പഴയ പ്രതാപകാലത്തുള്ളൊരു ടൗണാണ്. ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പുകളുണ്ടോ, പഴയ മോഡലിലുള്ളൊരു കടകളും അങ്ങനെ ആ പഴയ കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന കടകളൊക്കെയുള്ള ഒരു സ്ഥലമാണ് വണ്ടൻമേട് എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് ഒരുപാട് ഹിറ്റ് സിനിമകൾ ഓടിച്ചിരുന്ന ഒരു തിയേറ്റർ ആയിരിക്കാം. ഒരു തിയേറ്ററിൻ്റെ ഒരു സ്മാരകം ഇവിടെ കാണുന്നുണ്ട്. പ്രിയ എന്ന് പറയുന്ന തിയേറ്ററാണ്. എന്തായാലും ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയ സിനിമകളുടെ പോസ്റ്ററൊക്കെ കാണാം. തൊട്ടടുത്ത ടൗണിലെ സിനിമാ പോസ്റ്ററൊക്കെയാണത്. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയതാണ് ചെറുതോണി പാലം. ആ പ്രളയത്തിൽ അത്ര ശക്തമായി വെള്ളവും കല്ലും മരങ്ങളും എല്ലാം വന്ന് തട്ടിയിട്ടും കുലുങ്ങാത്ത ഒന്നുണ്ട്, ചെറുതോണി പാലം. അതെ, കേരളത്തിൻ്റെ അഭിമാനമായ ചെറുതോണിപ്പാലം. സമീപത്തെ റോഡുകളും ബസ് സ്റ്റാൻഡും അടക്കം എല്ലാം ഒലിച്ചു പോയിട്ടും വീണ്ടും നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇന്ന്. എങ്കിലും ആ പാലത്തിൻ്റെ ദൃഢത പറയാതിരിക്കാൻ വയ്യ. ഏത് ഹൈറേഞ്ച് യാത്രയിലും ഈ പാലം കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് 2018 ആ ചിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്ളോഗിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചതും.